ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ പരാതിയുമായി സിപിഎം. പ്രസ്താവന വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞു. ബിജെപിയുടെ ലക്ഷ്യം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടു. മലീമസമായ വർഗീയ പ്രചാരണമാണ് നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു. ബാലാക്കോട്ടിലെയും പുൽവാമയിലെയും സൈനിക ആക്രമണവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ശ്രീധരൻപിള്ളയുടെ പരാമർശം. ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയമാകുമ്പോൾ മൂന്ന് സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായിയും ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ, ഏത് മതക്കാരാ, ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പുറത്തിറക്കവേയുള്ള പി എസ് ശ്രീധരൻപിള്ളയുടെ ഈ പരാമർശമാണ് വിവാദമായത്. ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും സിപിഎമ്മും രംഗത്തെത്തി. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിയാണെങ്കിൽ അത് ആപൽക്കരമായ പ്രസ്താവനയാണ്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനും ധ്രുവീകരിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തെ കേരളീയ പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വർഗീയത വളർത്തി വോട്ട് തേടാനാണ് ബിജെപി ശ്രമമെന്നായിരുന്നു ലീഗിന്റെ പ്രതികരണം. കേരളത്തിലെ നെഗറ്റീവ് ഇഫക്റ്റ് മാത്രമേ അത്തരം പ്രചരണങ്ങൾക്ക് കിട്ടുള്ളൂ. അവർക്ക് ഇപ്പൊ കിട്ടുമെന്ന് തോന്നലുള്ള നാല് വോട്ടും കൂടി പോകും. പ്രസ്താവനയ്ക്കെതിരെ ആറ്റിങ്ങൽ എൽ ഡി എഫ് പാർലമെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ഇദ്ദേഹത്തിന്റെ ഈ രൂപത്തിലുള്ള പ്രസംഗങ്ങൾ തടയണം. ജാഗ്രത ഇലക്ഷൻ കമ്മീഷൻ കാണിക്കും. ഇലക്ഷൻ കമ്മീഷൻ ജാഗ്രത കാണിക്കുകയും എല്ലാ പ്രസംഗങ്ങളും റെക്കോർഡ് ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോസ് മനോരമ ന്യൂസ്.